സർവാരാധനായ ക്രിസോസ്റ്റം വലിയ തിരുമേനിയുമായി പ്രിയപ്പെട്ട ബോബി അച്ഛൻ നടത്തിയ അഭിമുഖ സംഭാഷണം ക്രോഡീകരിച്ച പുസ്തകമാണ് ഈ തന്നെ മുഹൂർത്തത്തിൽ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ബോബി അച്ഛൻ രചിച്ച അന്നം എന്ന പുസ്തകം അഭിമന്യ ഡോക്ടർ തിയഡോഷ്യസ് മാത്തോമ മെത്രപ്പോലിത്ത പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ ബ്ലസിക്ക് നൽകി പ്രകാശനം നിർവഹിക്കുന്നതാണ്. പ്രകാശന കർമ്മം നിർവഹിക്കുവാൻ അഭിമന്യ തിരുമേനിയെയും പുസ്തകം ഏറ്റുവാങ്ങുവാൻ ശ്രീ ബ്ലസിയെയും ആദരപൂർവം ക്ഷണിക്കുന്നു. ഗുരുക്കന്മാരെ, സുഹൃത്തുക്കളെ, അഞ്ചപ്പം എന്ന അന്നവും അക്ഷരവും ആദരവോടെ സമർപ്പിക്കുന്ന ഇടങ്ങൾ തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ആദ്യ ചിന്തകളിൽ അച്ഛനോടൊപ്പം സഹകരിക്കാൻ കഴിഞ്ഞ ഒരാളാണ്. ഇപ്പോൾ തീർത്തും അഭിമാനം തോന്നുന്നു. കാരണം ചെറിയ ചിന്തകളിലൂടെ ഉടലെടുത്ത ഈ ആശയം കേരളത്തിലെ ഉടനീളം പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സാംസ്കാരിക മുന്നേറ്റമാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ചെറുതായി പോകും എന്ന് തോന്നുന്നു. അന്നമെന്ന പേരിൽ ഞാൻ ചെയ്ത ഒരു ക്രിസോസ്റ്റം തിരുമേനിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയിൽ നിന്ന് ഊർത്തെടുത്ത അല്ലെങ്കിൽ കുറുക്കിയെടുത്ത ഒരു പുസ്തകം ഞാനറിയാതെ സംഭവിച്ചതിൻ്റെ വലിയൊരു ആനന്ദത്തിലൂടെയാണ് ഞാൻ. കാരണം നമുക്കറിയാം, ദൈവശാസ്ത്രത്തിന് അതിൻ്റെ ഏറ്റവും മനോഹാരിതയോടുകൂടി നമ്മളോട് സംസാരിക്കുകയും വചനങ്ങളുടെ സൗന്ദര്യങ്ങളെ ഏറ്റവും ബിംബവൽക്കരിക്കുകയും ചെയ്യുന്നതിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഓർമ്മപ്പെടുത്തുന്ന ഒരാളാണ് ബോബി അച്ഛൻ. അച്ഛനും ക്രിസോസ്റ്റം തിരുമേനിയും തമ്മിലുള്ള ആ സായാഹ്നം ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. അച്ഛൻ പലപ്പോഴും ഇമോഷണലി ഒരുപാട് തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ തോന്നിയിട്ടുള്ളത്. കാരണം ആ സായാഹ്നത്തിൽ അച്ഛനെ കാണുമ്പോൾ തന്നെ അറിയാം, അച്ഛനിങ്ങനെ ചുമന്നിങ്ങനെ ഒരു തരം ഒരു പൊട്ടുന്ന അവസ്ഥയിലായിരുന്നു, കണ്ണുകളൊക്കെ കലങ്ങി. അപ്പം എനിക്ക് അച്ഛനെ കുറച്ച് പരിചയമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ സമയത്തിൻ്റെ ഒരു നിശബ്ദതയുടെയൊക്കെ ഗാംഭീര്യം ഞാൻ അറിയുകയാണ്. ക്രിസോസ്റ്റം തിരുമേനി വളരെ വ്യത്യസ്തമാണ്, വളരെ ശാന്തതയോടുകൂടി ക്രൗൺ പ്ലാസയുടെ ലോണിൽ ഇങ്ങനെ ഇരിക്കുന്നു. അച്ഛൻ്റെ മുഖത്തെ വരിഞ്ഞു മുറുകിയുള്ള ഭാവം എന്നെ അല്പം ഭയപ്പെടുത്തിയിരുന്നു. അച്ഛൻ ആദ്യമായിട്ട് ക്രിസോസ്റ്റം തിരുമേനിയോട് ചോദിച്ചത് കൃത്യമായി അതല്ല, ഞാൻ പെട്ടെന്ന് ഓർത്തെടുക്കാൻ എനിക്ക് ഒരു പ്രയാസമുണ്ട്. വിശക്കുന്നവൻ്റെ മുന്നിൽ പ്രാർത്ഥനയാണോ നൽകേണ്ടത്? വിശപ്പിന് പകരമാകുമോ പ്രാർത്ഥന? ഇതാണ് ആ ചോദ്യത്തിൻ്റെ ഒരു 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 കാമ്പ് എന്ന് ഞാൻ കരുതുകയാണ്. ആശയപരമായ ദാരിദ്ര്യം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഇൻ്റലക്ച്വലായിട്ടുള്ള ചിന്തകൾ എല്ലാവരെ പോലെ തിരുമേനിയും പറഞ്ഞ് അതിലൂടെ ദാരിദ്ര്യത്തിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ തുടങ്ങി. വീണ്ടും അച്ഛൻ വിടുന്നില്ല, ആവർത്തിക്കുകയാണ്. അപ്പം തിരുമേനിയുടെ ഒരു പ്രായം നൂറ് വയസ്സ് കഴിയുന്ന ഒരു പ്രായത്തിൽ എനിക്കും തോന്നി തിരുമേനി കൃത്യമായി സംസാരിക്കേണ്ട ഒരു ഇടമാണ്, അല്ലെങ്കിൽ വളരെ വിപ്ലവകരമായി ചിലപ്പോൾ സാമൂഹികമായി ഒരുപാട് വിധത്തിൽ
ചർച്ചചെയ്യപ്പെടേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് ആണ്. എന്തുകൊണ്ടോ ബോധപൂർവമാണോ അല്ലാതെയാണോ എന്ന് നമുക്ക് സംശയം തോന്നുക. വീണ്ടും വീണ്ടും അച്ഛൻ അത് ക്ലാരിറ്റി കൊടുക്കുകയാണ്. വിശപ്പിനെക്കുറിച്ച്, മനുഷ്യൻ്റെ വിശപ്പ് ദൈവമാണോ വിശപ്പാണോ എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ചിന്തകൾ തിരുമേനിയിലേക്ക് പകരുന്ന ആ നിമിഷത്തിനെ ഞാൻ ഇവിടെ ഓർക്കുകയാണ്. ഒരു ചോദ്യം തന്നെയാണ്, വിശപ്പാണോ? ഒരു ഒരു വലിയ സംവാദങ്ങളൊക്കെ നടത്തേണ്ട തരത്തിലുള്ള വിശക്കുന്നതിൻ്റെ മുന്നിൽ മറ്റ് സൗന്ദര്യങ്ങൾ എന്താണ്, പ്രകൃതി എന്താണ്, കല എന്താണ്, സംഗീതം എന്താണ്? എനിക്കൊന്നും അങ്ങനെയൊക്കെ കുറേ സംസാരിച്ചു എന്ന് തോന്നുന്നു. യാത്രകളെക്കുറിച്ചൊക്കെ ആ നല്ല നിമിഷങ്ങൾക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ചില സമയത്ത് ചില കാര്യങ്ങളുടെ നഷ്ടങ്ങളും ഒക്കെ നേട്ടമായിട്ട് തോന്നുന്നത് ഇത്തരം അനുഭവങ്ങളിലൂടെയാണ്. നമുക്കറിയാം ക്രിസോസ്റ്റം തിരുമേനിയുടെ ഓർമ്മകളിൽ നമ്മൾ ഇപ്പോൾ ക്രിസോസ്റ്റം തിരുമേനി ഈ നിമിഷം ഓർക്കുകയാണ്. സമൂഹത്തിൽ വ്യത്യസ്തമായ ചിന്തകളിലൂടെ ചിന്തകൾക്ക് കൂടുതൽ കൂടുതൽ ഊറ്റം കൊള്ളുന്ന തരത്തിൽ, ധ്വനി കൊള്ളുന്ന തരത്തിലൊക്കെ നമ്മളെ പ്രകോപിച്ചിരുന്ന ഒരു തിരുമേനിയെക്കുറിച്ച് വളരെ കൃത്യമായ അടയാളങ്ങളിലൂടെ ഈ പുസ്തകം തീർക്കുവാൻ സാധിച്ചു എന്ന് പറയുന്നത് വളരെ അഭിമാനമുള്ള കാര്യമാണ്. കാരണം അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ പിന്നിൽ നിന്ന ഒരാളെന്നുള്ള രീതി. പലപ്പോഴും അങ്ങനെയാണ്, എല്ലാ സൃഷ്ടികളും സംഭവിക്കുന്നത് പ്രകൃതിയിൽ തന്നെ അറിയാതുള്ള ഉരസലുകളിൽ, അവർ പോലും അറിയാതെ സംഭവിക്കുന്ന എന്തിനു വേണ്ടി എന്ന് അറിയാതെ തുടങ്ങുന്നതിൽ നിന്ന് മറ്റൊന്നായി മാറുന്നതാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അഞ്ചപ്പവും അങ്ങനെ തന്നെയാണ്. അഞ്ചപ്പത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ എത്തുമ്പോൾ ഒരു വലിയൊരു സമൂഹത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ അഞ്ചപ്പം എന്ന് പറയുമ്പോൾ, ഈ അഞ്ചപ്പത്തിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും പലയിടത്തും സംസാരിക്കുമ്പോൾ പറയാൻ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു വലിയ ഒരു തിരുമേനി അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു വലിയ മഹാസമ്മേളനത്തിൽ ആരുടെയില്ലെങ്കിലും കഴിക്കാൻ ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞു ബാലൻ എത്തി. ആ അഞ്ചപ്പം 5000 ആയിട്ടോ മറ്റ് 10 മടങ്ങായിട്ടോ ഒക്കെ പറഞ്ഞ അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ എനിക്കെപ്പോഴും വളരെ കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയമുണ്ടായിരുന്നു. ഒരു കൊച്ചു കുട്ടിക്ക്, ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ കുട്ടികളുണ്ടെങ്കിൽ ചോദിക്കും എത്ര ഇഡലി കഴിച്ചു, എത്ര ദോശ കഴിച്ചു എന്ന്. ഒരു നേരം ഒരു 5 അപ്പം ഒരു കുട്ടി കഴിക്കില്ല, 2 മീനും കഴിക്കില്ല. നമ്മുടെ ഒരു സാമൂഹ്യ അവസ്ഥയും നമുക്കറിയാം, ജോർദാനും അതുപോലുള്ള മലനിരകളിലൊക്കെ ഉള്ള ഒരു വിശപ്പിന് വേണ്ടി അത്ര കഴിക്കാൻ പറ്റുന്ന ഒരു ഇടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൊടുത്തുവിട്ട ഒരു അമ്മയുണ്ട്. അമ്മയെക്കുറിച്ച് എന്തുകൊണ്ട് ആരും സംസാരിക്കാതിരുന്നു? മറ്റൊരാൾക്ക് വേണ്ടി പങ്കുവെക്കപ്പെടുവാനായിട്ടുള്ള ഈ 5 അപ്പം, ഒരു കുട്ടിക്ക് 1 അപ്പം 2 അപ്പം മതിയാവും, ബാക്കി അപ്പം അവൻ്റെ കൂട്ടുകാരനാവാം, സഹോദരനാവാം, അവനോടൊപ്പം ആവാം. ആ ഒരു ചിന്തയാണ് പലപ്പോഴും നമ്മൾ വചനം പഠിപ്പിക്കുമ്പോൾ ഇത് മറന്നു പോകുന്നു, ഈ അമ്മയെ മറന്നു പോകുന്നുണ്ട്. അങ്ങനെ ഈ അമ്മയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു അന്ന നൽകുന്ന ഒരു അമ്മ തിരുവല്ലയ്ക്ക് ഉണ്ടാകുന്നു എന്ന തരത്തിൽ ഈ പ്രസ്ഥാനം, ഈ കൂട്ടായ്മ, ഇതൊരു ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഭോജനശാല മാത്രമല്ല, സാംസ്കാരിക ഇടം മാത്രമല്ല, വായനയുടെ അക്ഷരങ്ങൾ നൽകുന്ന വലിയ അനുഭവങ്ങളിലൂടെ മാത്രമല്ല. പലപ്പോഴും വളരെ സന്തോഷമാണ്, അത് അപൂർവമായിട്ടാണ് ഇത്രയധികം ഒരു ഒരു ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളെക്കുറിച്ച് ഓരോ നിമിഷങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യാകുലതയോടുകൂടി ചിന്തിക്കുന്ന ഒരു കുറ്റം സമൂഹമാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പം അത്തരമുള്ള ആൾക്കാരുടെ ഒരു ഒത്തുചേരൽ എന്ന് പറയുന്ന ഒരു ഇടം, ഒരിടം സൃഷ്ടിക്കുവാനായിട്ടുള്ള, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനായിട്ടുള്ള, ചിന്തകൾ സൃഷ്ടിക്കുവാനായിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ട് വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കൂടുതൽ കൂടുതൽ നന്മയുണ്ടാവട്ടെ. താങ്ക് യു.